ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ മാതേവര ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ്. മാതേവരയ്ക്ക് വേറെ എന്താ പറയുകയെന്ന് വെച്ചാൽ തൃക്കാക്കരപ്പൻ എന്നൊക്കെ പറയും. അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്നിടുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഇതിൽ തന്നെ ഇന്ന് നമ്മുടെ ഗീവ വേയുടെ 8-ാമത്തെ ക്വസ്റ്റ്യനും ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മളപ്പോൾ ആദ്യം തന്നെ മണ്ണ് എടുത്തിട്ടുണ്ട്. ഈ മണ്ണ് അത്യാവശ്യം നനവുള്ള മണ്ണായിരുന്നു, അതുകൊണ്ട് നമ്മൾ പിന്നെ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതുകൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മണ്ണെടുക്കുമ്പോൾ അത് നനവില്ലാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് നനവാക്കി എടുക്കുക. നമ്മളിവിടെ 5 എണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ സെൻറ്ററിൽ മാത്രമുള്ളത് നല്ല വലിപ്പമുള്ളതും എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ബാക്കിയുള്ള 2 എണ്ണം നമ്മൾ സെയിം വലിപ്പത്തിലുമാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഒരേപോലെ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കാനുള്ള മണ്ണാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ 2 എണ്ണത്തിന് ഒരേപോലെ എടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ 2 എണ്ണത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. രണ്ടും എടുക്കുമ്പോൾ ഒരേ അളവിൽ എടുക്കുക, കാരണം എന്നാലേ നമുക്ക് ആ ഒരേ വലിപ്പത്തിലുള്ളത് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒരു പരന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിതിങ്ങനെ അടിച്ചടിച്ചിട്ട് ആ ഷേപ്പിലാക്കി എടുക്കണം. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ട് ആ ഷേപ്പിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടി വലിപ്പത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഇതേപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ കൈയൊക്കെ അല്ലേ അതേപോലെ തന്നെ വെച്ചിട്ടടിക്കുക, അപ്പോഴേ നമുക്ക് ആ ഷേപ്പിൽ കിട്ടുള്ളൂ. ഇങ്ങനെ അടിച്ചടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിലായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മുഴുവനായിട്ടായതിന് ശേഷം അതിന് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതേ ഷേപ്പ് തന്നെ നമ്മൾ അടുത്തത് ഉണ്ടാക്കിയെടുക്കണം. അത് രണ്ടും നമ്മൾ ഒരേപോലത്തെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ സെൻറ്ററിലുള്ള വലുതായിട്ടുള്ള മാതേവരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം മണ്ണെടുക്കുക. എന്നിട്ടിപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, പക്ഷേ കുറച്ച് അധികം മണ്ണ് തന്നെ എടുക്കുക. നമ്മുടെ സെൻറ്ററിലുള്ള വലുതായതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം നേരം തന്നെ അടിച്ചിട്ട് നല്ല നീളത്തിലാക്കി എടുക്കുക. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ ഒരു നീളത്തിലാണ് നടുവരുത്തത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും ചെറുതും സെൻറ്ററിലേയും ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ 5 എണ്ണമാണ് വെക്കുന്നതെന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ 2-ൻ്റെ ഇടയിൽ വലിപ്പം വരുന്നതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ മണ്ണെടുക്കുക. എന്നിട്ട് ഇതും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. വലിപ്പം നമ്മൾ അതിൻ്റെ നടുവിലാവാൻ ശ്രദ്ധിക്കുക. ഇതാ നമ്മളിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒന്നും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ 5 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാനാണുള്ളത്. ഇത് നമ്മൾ ഓർഡറിലല്ല കേട്ടോ വെച്ചിട്ടുള്ളത്, ഇങ്ങനെ ഒപ്പം വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇനി നമുക്ക് ഓർഡറിൽ വെച്ചിട്ട് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ 5 എണ്ണം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു തുണി എടുക്കുക. എന്നിട്ട് അത് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതിലൊന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഹോൾസ് പോലെയൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലോ എവിടെയെങ്കിലും മിണ്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനിയപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാതും ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് ഒരു ഈർക്കിലി ഉപയോഗിച്ചിട്ട് ഒരു ഹോളിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് പൂവ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എല്ലാത്തിലും ഇതേപോലെ ഹോളിട്ട് കൊടുക്കുകയാണ്. ഇത് ഇപ്പോൾ ഇവിടെ നമ്മൾ മാതേവര ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അണിയിച്ചിട്ടൊക്കെ ഇതാക്കുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതിനി ഇങ്ങനെ വെച്ചാൽ തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും നന്നായിട്ട്.
നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ ഉണ്ടാക്കുന്നു തോന്നുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇപ്രാവശ്യം. ഇന്ന് നമ്മുടെ ഓണം വ്ളോഗിൻ്റെ 8-ാമത്തെ ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് ഗീവ് അവേ ക്വസ്റ്റ്യൻ 8 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ഒക്കെ അവസാനിക്കാനായിട്ടുണ്ട്. ഇനി 2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗീവ് അവേ വിന്നറിനെയൊക്കെ അനൗൺസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗീവ് അവേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മുന്നേ നമ്മളൊരു ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആരും അശ്വേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആരായിരുന്നു വിന്നർ എന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും അപ്പം ഇനി വേഗം തന്നെ നമ്മുടെ ഗീവ് അവേ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്.